നമസ്കാരം മാധ്യമ പത്രത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യു എ സർക്കാരിന് കെ ടി ജലീൽ കത്ത് നൽകിയത് പിണറായി വിജയന്റെ ആദ്യ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോഴായിരുന്നു ഇത് പുറത്തു വന്നപ്പോൾ രണ്ടാം മന്ത്രിസഭയിൽ ഇല്ല എന്നിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പിണറായി വിജയന് ഉത്തരമുണ്ടായിരുന്നില്ല കത്തെഴുത്തിനെ അപലപിച്ചു ചോദിച്ചിട്ട് പറയാമെന്ന് മറുപടിയും നൽകി എന്നാൽ പിന്നീട് ചോദിച്ചതും പറഞ്ഞതുമൊന്നും ജനങ്ങൾ അറിഞ്ഞതുമില്ല ഇതിനുശേഷമാണ് കെ ടി ജലീലിന്റെ ആസാദി കശ്മീർ പരാമർശം ഇവിടെയും ജലീലിനെ മുഖ്യമന്ത്രി തള്ളിപ്പറയില്ല പരാമർശത്തിൽ കടുത്ത വിയോജിപ്പ് പുലർത്തുമ്പോഴും ജലീലിനെ പരസ്യമായി തള്ളിപ്പറയാതെ സിപിഎം ഔദ്യോഗിക നേതൃത്വം ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടില്ല ഇതാണ് കോൺഗ്രസും ബി ജെ പിയും രാഷ്ട്രീയ ആയുധമാക്കുന്നതും പല കാര്യങ്ങളിലും ചാടിയിറങ്ങി പോര് നടത്തുന്ന സ്വയം പ്രഖ്യാപിത രാഷ്ട്രീയ പോരാളിയാണ് ജലീൽ സ്വതന്ത്ര പരിവേഷം നൽകി ഇതിനോട് പലപ്പോഴും സിപിഎം കാണടച്ചു ഇവിടെയും അത് തുടരുക തന്നെ ചെയ്യും കാരണം സ്വർണ്ണക്കടത്ത് കേസ് നിൽക്കുമ്പോൾ ജലീലിനെ സിപിഎമ്മും മുഖ്യമന്ത്രിയും ഭയക്കുന്നു ആസാദ് കശ്മീർ പരാമർശത്തിൽ രാജ്യദ്രോഹത്തിന് കേരളത്തിൽ കേസെടുക്കണമെന്ന ആവശ്യം ചർച്ചകളിലുണ്ട് എന്നാൽ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്താലും ജലീലിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തില്ല ജലീലിനെ പിണക്കി മുന്നോട്ടു പോകാൻ പിണറായി സർക്കാരിന് സാധിക്കുകയുമില്ല മാധ്യമപത്രവുമായി ബന്ധപ്പെട്ട് യു എ സർക്കാരിന് കത്തെഴുതിയ വസ്തുത പുറത്തുവന്നതിന് ശേഷം സിപിഎമ്മും ജലീലും അകലത്തിലുമാണ് സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ സജീവ ഇടപെടൽ നടത്തുമ്പോൾ ജലീലിനെ പിണക്കുന്നത് സിപിഎമ്മിന് ഗുണം ചെയ്യും തിരുവനന്തപുരത്തെ യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സി പി എമ്മിന് തലവേദനയായത് സ്വപ്ന സുരേഷിനെ വെളിപ്പെടുത്തലാണ് ഈ ആരോപണങ്ങളിൽ എല്ലാം കെ ടി ജലീലും ഉൾപ്പെടുന്നു പലതും അറിയാമെന്നതാണ് വസ്തുത ഈ പശ്ചാത്തലത്തിൽ സർക്കാർ ജലീലിനെ പിണക്കിയാൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അത് സർക്കാരിനെ പ്രതികൂട്ടിലാക്കും അതുകൊണ്ട് തന്നെ കശ്മീർ വിവാദ വിഷയത്തിൽ കരുതലോടുകൂടിയായിരിക്കും നീങ്ങുക മുൻപ് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഭരണഘടനാ വിവാദത്തിൽ കുടുങ്ങിയപ്പോൾ ചെറിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ഇതേ നിലപാട് ഈ വിഷയത്തിലും എടുക്കും ജലീലിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ വകുപ്പുകളൊന്നും പോലീസ് ചുമത്തില്ല തവനൂരിലെ എം എൽ എ ആണ് ജലീൽ മലപ്പുറത്തെ ഇടതുപക്ഷത്തിന്റെ പ്രധാന മുഖം കടുത്ത വെല്ലുവിളിയെ അതിജീവിച്ചായിരുന്നു ഇത്തവണത്തെ ജയം ജലീൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം സജീവവുമാണ് ഇതിന് ജലീൽ തയ്യാറായാൽ പോലും സി പി എം സമ്മതിക്കില്ല മലപ്പുറത്തെ സിറ്റിംഗ് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അത് ജയിക്കേണ്ടത് അനിവാര്യതയാണ് ജയം ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ജലീലിനെ എം എൽ എ ആയി തുടരാനും സി പി എം അനുവദിക്കും എന്നാൽ ഇടതുപക്ഷത്തെ വെട്ടിലാക്കാൻ ജലീൽ സ്വയം രാജിവെക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് വിവാദത്തിൽ ജലീല് പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം പാർട്ടി ജലീലിനൊപ്പം ഇല്ല എന്ന് മുതിർന്ന സി പി എം നേതാക്കളുടെ പ്രതികരണം വ്യക്തമാക്കുന്നുണ്ട് കശ്മീരിനെയും ഇന്ത്യയെയും കുറിച്ച് പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നാണ് ഇ പി ജയരാജനും മന്ത്രി എം വി ഗോവിന്ദനും വിശദീകരിച്ചത് ജലീലിന്റെ നിലപാടല്ല പാർട്ടിയുടേത് എന്ന് പരോക്ഷമായിട്ടാണ് എങ്കിലും ബോധ്യപ്പെടുത്താനാണ് ഈ നേതാക്കൾ ശ്രമിച്ചത് പക്ഷേ മുഖ്യമന്ത്രിയും സിപിഎം സെക്രട്ടറിയേറ്റും ഔദ്യോഗികമായി ഒന്നും പറയില്ല ലോകായുക്തയ്ക്കും ജസ്റ്റിസ് സിറിയ ജോസഫിനുമെതിരെ ജലീൽ പോരിനിറങ്ങിയപ്പോഴും സി പി എം മിണ്ടിയിരുന്നില്ല എന്നാൽ എ ആർ നഗർ സഹകരണ ബാങ്കിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എത്തിക്കാനും മാധ്യമം ദിനപത്രത്തിന് നിരോധനം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളി അതിനു കാരണം പാർട്ടി പ്രതിക്കൂട്ടിലായതുകൊണ്ട് മാത്രമാണ് തിരുത്തിയിട്ടും തീരാത്ത വിധത്തിൽ ആസാദി കശ്മീർ പരാമർശം മാറുന്നുവെന്നതാണ് സി പി എമ്മിനുണ്ടാക്കുന്ന തലവേദന മാധ്യമപത്രത്തിലെ കത്തെഴുത്തിനേക്കാൾ വലിയ വീഴ്ച